ഒരു ഭിക്ഷക്കാരനെ സങ്കല്പിക്കാമോ? ആളുടെ രൂപം എങ്ങനെ ഉണ്ടായിരിക്കും? ആകപ്പാടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, അഴുക്കും ചെളിയും ഒക്കെ പുരണ്ട മുഖം, ദുർബലമായ ഒരു ശരീരം. ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ നമ്മൾ അടുത്ത് നിന്ന്, ചേട്ടാ നമുക്കൊരു ഫോട്ടോ എടുത്താലോ, എനിക്ക് ഈ ഫോട്ടോ ഫോണിൽ സൂക്ഷിക്കാനാണ് എന്ന് പറയുമോ? സാധ്യതയില്ല. ഇനി നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ഈശോയുടെ രൂപത്തിലേക്കൊന്ന് നോക്കുക, അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫോണിലിരിക്കുന്ന ആ ഈശോയുടെ രൂപം അതിലേക്ക് ചുമ്മാ നോക്കുക. നമ്മൾ ആദ്യം സങ്കല്പിച്ച രൂപവും ഈ രൂപവും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇല്ലല്ലേ. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഈ ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതൊക്കെ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്ന്. ആദ്യം ഈശോ തിരഞ്ഞെടുക്കാത്ത കുറെ ആളുകളുണ്ട്. അന്ത്യവിധി ദിവസം ഈശോ തള്ളിക്കളഞ്ഞ കുറെ ആളുകളുണ്ട്. ഇവരൊക്കെ പള്ളിയിൽ പോകുമായിരുന്നിരിക്കും, ഇവരൊക്കെ നോമ്പെടുക്കുമായിരിക്കും, ഉപവാസം എടുക്കുമായിരിക്കും, അതുപോലെ പോലീസ് പിടിക്കുന്ന ഒരുപാട് ഒരു കാര്യത്തിലേക്കും ഇടപെടാത്ത ആളുകളുമായിരിക്കും ഈ പറഞ്ഞ ആളുകളൊക്കെ. പക്ഷേ ദൈവം അവരെ തിരഞ്ഞെടുക്കുന്നില്ല. അതിന് കാരണം അവർ ഈശോയിൽ നിന്ന് സ്വീകരിച്ച ആത്മീയത പൂർണ്ണമായിരുന്നില്ല എന്നതാണ്. അവരുടെ ആത്മീയത പ്രവൃത്തി പദത്തിൽ എത്തുന്നുണ്ടായിരുന്നില്ല എന്നതാണ് കാരണം. നമുക്ക് ഈ വിധി വരാതിരിക്കട്ടെ. ആത്മീയ കാര്യങ്ങളിലൊക്കെ നിഷ്ഠയുള്ള നമ്മൾ നമ്മുടെ ആത്മീയത പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ, ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിലേക്ക് നമ്മുടെ ആത്മീയതയെ നമുക്ക് വളർത്താം.